നമസ്കാരം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പരമശിവനെ ചെയ്യുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താവശ്യത്തിനായാണോ പ്രാർത്ഥിക്കേണ്ടത് ആ കാര്യം കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ ലോകത്താണ് എങ്കിലും മറ്റൊരു ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതീതി നൽകുന്ന ഒരേ ഒരു സ്ഥലം ആണ് കൈലാസം. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തിയെയും അതിശയിപ്പിക്കും വിധം ആനന്ദ നിർവൃതിയിൽ എത്തിക്കുന്ന ഒരേ ഒരു സ്ഥലം തന്നെയാണ് ഇത്. മനുഷ്യരാശിക്ക് ഇന്നും ചുരുളഴിക്കുവാൻ സാധിക്കാത്ത പരസ്യമായ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരേ ഒരു സ്ഥലം, അതെ, അത് കൈലാസം എന്ന പുണ്യഭൂമിയാണ്. കൈലാസത്തെ ഒരു നോക്ക് ദൂരെ നിന്നെങ്കിലും കാണുവാൻ ആഗ്രഹിക്കുന്നവർ അഥവാ കൊതിക്കുന്നവരാണ് ഏവരും. അത്രമേൽ ആഗ്രഹിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് എന്ന് പറയാം. അതോ അത്രയേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു സ്ഥലം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് പരമശിവന്റെ അദൃശ്യമായ ആ സാന്നിധ്യം ഓരോ ശ്വാസത്തിലും ഓരോ അണുവിലും തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാകുന്നു. എത്ര വലിയ അവിശ്വാസിയാണ് എങ്കിലും അത് ഇല്ല എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. മറ്റ് ദേവതകളേക്കാൾ ജഗത് പിതാവായി ഓരോ ചരാചരങ്ങളുടെയും നാഥനായി ഭഗവാൻ ഇവിടെ വാഴുന്നു, സാക്ഷാൽ പരമശിവൻ. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ദൈവം എന്ന അനുഭൂതി തിരിച്ചറിയുവാൻ മറ്റൊരിടവും തേടേണ്ടതില്ല. ഇവിടെ ഭൂമിയിലെ തന്നെ സ്വർഗമായ കൈലാസത്തിൽ എത്തിയാൽ അത് സ്വയം തിരിച്ചറിയുവാൻ ഓരോ ഭക്തർക്കും സാധിക്കും. ഈ കാരണത്താൽ തന്നെ അത്രമേൽ പുണ്യം നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ കൈലാസത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ. ഈ ജന്മത്തിലും മുൻജന്മത്തിലും പുണ്യം ചെയ്തവർക്ക് ഈ പുണ്യഭൂമിയിൽ എത്തുവാൻ സാധിക്കൂ. ഇവിടെ എത്തിയവർക്ക് ജീവിതത്തിൽ ഇതിലും വലിയ ഒരു സന്തോഷം അനുഭവിക്കാൻ ഇല്ല എന്ന് പറയാം. മനുഷ്യനായി ഇനി ഒരു വ്യക്തിക്കും ഇവിടെ എത്തിയാൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വിധം ആനന്ദം ഉള്ളിൽ നിറയുന്നതാകുന്നു. ആത്മാവ് സ്വയം സന്തോഷിക്കുന്നു എന്ന് തന്നെ പറയാം. അനേകം റിസർച്ചുകൾ അഥവാ ഗവേഷണങ്ങൾ ഈ പുണ്യസ്ഥലവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിരിക്കുന്നതാകുന്നു. അവയിൽ എല്ലാം ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതേക്കുറിച്ച് നാസ നടത്തിയ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. 2001 ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപ് ചൈന ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യുവാനായി ശ്രമിച്ചു. ഇന്നേ വരെ ആരും കയറാത്ത ഒരു പർവ്വതമാണ് കൈലാസം. ഇവിടെ ചില പ്രഗത്ഭരായ പർവ്വതാരോഹരെ അവർ ഇവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രധാനമായും സനാതന വിശ്വാസം, ബുദ്ധമതവിശ്വാസം, ജൈനമത വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ പർവ്വതം ഒരിക്കലും കയറുവാൻ പാടില്ല എന്നാണ് വിശ്വാസം. ഇത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം തന്നെയാകുന്നു. ഈ കാരണത്താൽ പലരും ഈ ക്ഷണം തിരസ്കരിച്ചു. എന്നാൽ സ്പാനിഷ് അധികൃതരുടെ സഹായത്തോടെ അവർ ഒരു ടീമിനെ തയ്യാറാക്കി. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇവിടെ എത്തി. എന്നാൽ പർവ്വതത്തിന് അടുത്തെത്തും തോറും അകാരണമായ ഒരു ഭീതിയും പരിഭ്രാന്തിയും അവർക്ക് സംഭവിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. വല്ലാതെ ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്തു. ഈ കാര്യങ്ങൾ അവഗണിച്ച് അവർ കൈലാസം കയറുവാൻ തന്നെ ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും ഉള്ളിൽ സ്വമേധയാ ഇനി തിരിച്ചു പോകുവാൻ സാധിക്കുള്ളൂ, മുന്നോട്ടു പോകുവാനേ പാടില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നു ചേർന്നു. ഇതേ തുടർന്ന് അവർ തിരിച്ച് ഇറങ്ങുകയാണ് ഉണ്ടായത്. അവർ അവരുടെ അനുഭവം അന്യോന്യം പങ്കുവയ്ക്കുകയും ഏതോ ഒരു അദൃശ്യമായ ശക്തി അവരെ തടഞ്ഞു എന്ന് തന്നെയാണ് അവർ ഇന്നും വിശ്വസിക്കുന്നത് എന്ന് തന്നെ പറയാം. അദൃശ്യ ശക്തികൾ ആർക്കും കയറുവാനോ കയറുവാൻ ശ്രമിച്ചാൽ മുകളിൽ എത്തുവാനോ സാധിക്കാത്ത അവസ്ഥയാണ് കൈലാസത്തിൽ ഉള്ളത്. ദിശ മനസ്സിലാകാതെ കുഴഞ്ഞു പോകുന്നു. എന്നാൽ ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ ഇവിടെ വസിക്കുന്ന അദൃശ്യങ്ങളായ ശക്തികൾ ആകുന്നു എന്നാണ് വിശ്വാസം. സാധാരണ വ്യക്തികൾക്ക് അസാധ്യം തന്നെയാണ് ഇത്. എന്നാൽ അത്രയും സിദ്ധിയും ജ്ഞാനവുമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇവരെ കാണുവാൻ സാധിക്കൂ. അത്യപൂർവം വ്യക്തികൾക്ക് മാത്രമേ കാണുവാൻ സാധിക്കൂ എന്ന് തന്നെ തീർത്ത് പറയാം. സാധാരണ വ്യക്തികൾ ഇവരുടെ അദൃശ്യമായ സാന്നിധ്യം മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ.
ടിബറ്റൻ വിശ്വാസം. ടിബറ്റൻ വിശ്വാസം അനുസരിച്ച് കൈലാസത്തിന്റെ നാല് വശങ്ങളിലുമായി വളരെ ശക്തിയേറിയ അദൃശ്യ ശക്തികൾ വസിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. ഈ സാന്നിധ്യത്താൽ ധ്യാനത്തിലൂടെ ടെലിപ്പതി പോലുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഇവരുമായി സംസാരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇന്നും ചിലർക്ക് തങ്ങളുടെ ഗുരുക്കന്മാരുമായി ഇപ്രകാരം ധ്യാനത്തിലൂടെ സംസാരിക്കുവാനും അവരുടെ സഹായത്താൽ മുൻപോട്ടുള്ള വഴി സ്വീകരിക്കുവാനും സാധിക്കുന്നതുമാകുന്നു. പരിക്രമം ചെയ്യുമ്പോൾ കൈലാസ പരിക്രമം ചെയ്യുവാൻ സാധിക്കുന്നത് അതീവ പുണ്യമാണ് എന്ന് പറയാം. എന്നാൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. അത്രമേൽ ശാരീരിക ക്ഷമത ഉള്ളവർക്കും അത്രമേൽ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കൂ. കൈലാസപർവ്വതത്തിന് സമീപം എത്തിയാൽ ഒരു വ്യക്തിയുടെ വയസ്സ് പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നതാകുന്നു. എന്നാൽ കൈലാസപർവ്വതത്തെ പരിക്രമം ചെയ്യുന്നതിലൂടെ അവരുടെ പ്രായം പെട്ടെന്ന് കുറയുന്നു. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. കേൾക്കുമ്പോൾ ചിലർക്ക് അവിശ്വാസം തോന്നാം. എന്നാൽ ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളും പങ്കുവയ്ക്കുന്നത് എന്ന് തന്നെ പറയാം. യന്ത്രം. ഈ കാരണത്താൽ കൈലാസ പരിക്രമം ഒരു യന്ത്രം നമ്മുടെ വയസ്സ് പിന്നോട്ട് തിരിക്കുന്നതിന് തുല്യമായി പ്രവർത്തിക്കുന്നു. പല യോഗ്യന്മാരുടെയും ഒരു വീക്ഷണമാണ് ഈ പറഞ്ഞത്. ആർക്കും മറ്റൊരുത്തരം നൽകുവാൻ സാധിക്കുന്നതല്ല. ഒരു വ്യക്തിയുടെ കാലം അഥവാ സമയം നമ്മളിലെ സമയത്തെ കൈലാസത്തിൽ എത്തുന്നതിലൂടെ തിരിച്ചാകുന്നു. ഇത്തരത്തിൽ ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമായി തന്നെ ഈ പ്രദേശം നിലകൊള്ളുന്നതുമാകുന്നു. ഇവിടെ നാസ നിരീക്ഷിച്ചപ്പോൾ ലഭിച്ച അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തൃശൂലം. മുകളിൽ നിന്നും നോക്കുമ്പോൾ ഒരു തൃശൂല ചിഹ്നം കൈലാസപർവ്വത നിരകളിൽ വ്യക്തമായി കാണാം എന്നാണ് നാസ പറയുന്നത്. പരമശിവന്റെ സാന്നിധ്യം അടയാളം തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഭഗവാൻ ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുന്നു എന്ന കാര്യം ഏവർക്കും അറിവുള്ളത് തന്നെയാകുന്നു. അത്തരത്തിൽ തന്നെയാണ് വിശ്വാസം. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു സൂചന തന്നെയാകുന്നു. പരമശിവന്റെ സാന്നിധ്യം തന്നെയാണ് കൈലാസ പർവ്വത നിരകളിൽ കാണുന്നത്. ഓം. ഓം എന്ന് നിത്യവും എഴുതി കാണുന്നു. ഓം പർവ്വതം അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു. സൂര്യഭഗവാൻ പരമശിവനെ വണങ്ങുന്നതിൻ്റെ സൂചന. ഓം പർവ്വതത്തിൽ അല്ലാതെ തന്നെ മഞ്ഞിൽ ആരോ വലുതായി ഓം എന്നെഴുതിയതും ദൃശ്യമായി. ആരാണ് ഇപ്രകാരം എഴുതിയത് എന്ന് വ്യക്തമല്ല. രൂപം. ഗൂഗിൾ എർത്തിലൂടെ ഇന്നും കൈലാസം സൂം ചെയ്താൽ ഒരു ചെറിയ മന്ദഹാസത്തോടെ ഭഗവാന്റെ മുഖം കൈലാസത്തിൽ തെളിയുന്നതാകുന്നു. എങ്ങനെയാണ് ഇത് എന്ന് സ്ഥിരീകരണം ഇല്ല. പല രൂപത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ഭഗവാന്റെ രൂപങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് പല ഇടത്തും. വെളിച്ചം. ദിവ്യശക്തികൾ ഇവിടെ നിത്യവും വന്നു പോകുന്നു എന്ന സൂചന യാഥാർത്ഥ്യം തന്നെയാകുന്നു. പലതരം വെളിച്ചം ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. ലോകത്ത് മറ്റെവിടത്തേക്കാളും ഇത്തരം അമാനുഷികമായ കാര്യങ്ങൾ ഇവിടെ കൂടുതലായി സംഭവിക്കുന്നതാകുന്നു. ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കൈലാസം. ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. വിശ്വകർമാവ് പണി കഴിപ്പിച്ച ഒരു സ്വർഗതുല്യമായ വാസസ്ഥലത്തെക്കുറിച്ച് പുരാണങ്ങളിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ഇത് കൈലാസം തന്നെയാണ് എന്നാണ് വിശ്വാസം.